നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. യോഗയ്ക്കെതിരെ സിറോ മലബാർ സഭ. യോഗയും ക്രൈസ്തവ വിശ്വാസവും ചേർന്നു പോകുന്നതല്ലെന്നും യോഗയുടെ മറവിൽ സംഘപരിവാർ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്നും സഭ. ആരോഗ്യപരമായ രീതിയിൽ മാത്രം യോഗയെ സമീപിച്ചാൽ മതി, ജ്ഞാനപരമായോ ദൈവവചന വ്യാഖ്യാന രീതിയിലോ മോക്ഷമാർഗമായോ യോഗയെ അവതരിപ്പിക്കേണ്ടതില്ലെന്നാണ് സഭയുടെ നിലപാട്. സഭയ്ക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടെയാണ് സിനഡ് തീരുമാനത്തിൽ എത്തിയത്. ആരാധനയ്ക്ക് ശാസ്ത്രീയ പരിവേഷം നൽകി രൂപപ്പെടുത്തുന്നതാണോ യോഗയെന്ന് വർത്തമാനകാലത്തിൽ ചിന്തിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? നിർബന്ധിത യോഗ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ ആധുനിക രൂപമെന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കേണ്ടി വരുന്നു? സൂര്യനമസ്കാരം ഒഴിവാക്കിയാൽ യോഗ ക്രിസ്തീയമാകുമോ? യോഗയുടെ പ്രചാരകരായി ഹിന്ദുത്വ വക്താക്കളും ആൾ ദൈവങ്ങളും മാറുന്ന ഘട്ടത്തിലോ യോഗ ഹൈന്ദവ കുതന്ത്രമെന്ന് ഒരു വിഭാഗം ക്രിസ്തീയ വിശ്വാസികൾക്ക് പറയേണ്ടി വരും. അതേസമയം ക്രിസ്തീയ വിശ്വാസികളിൽ നല്ലൊരു ശതമാനം യോഗയ്ക്ക് വേണ്ടി വാദിക്കുന്നതും കാണാതെ പോകാനാകുന്നില്ല. എവിടെയാണ് തിരുത്തൽ വേണ്ടത്? യോഗ മതേതരമോ മതാത്മകമോ? യോഗാനുഷ്ഠാനങ്ങളെ പുനർവായനയ്ക്ക് വിധേയമാക്കണമോ? ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നു പുതിയ സാഹചര്യത്തിൽ. BJP നേതാവ് നാരായണ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമി സന്ദീപാനന്ദ ഇനി നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം ശ്രീ ബാലചന്ദ്രൻ, യോഗ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ്, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആദ്യം ശ്രീ ബാലചന്ദ്രനിലേക്ക്. ശ്രീ ബാലചന്ദ്രൻ, അതായത് ഇന്നിപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ ഒരു പ്രമേയ സിനഡ് കാര്യങ്ങൾ പാസാക്കിയിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു, യോഗ ക്രൈസ്തവ വിരുദ്ധമാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്, അജണ്ട ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, ഇത് മതപരമാണ്, മതപരമായ രീതിയിലേക്ക് ഇത് കാണേണ്ടി വരുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് സഭയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് എത്തേണ്ടി വരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ വിശാലമായ ചർച്ചകൾക്ക്, കാരണം പ്രധാനമന്ത്രി അടക്കം ഇന്ത്യൻ സാഹചര്യത്തിൽ യോഗയ്ക്ക് വളരെ ഒരു പക്ഷെ ചടുലമായ സംവിധാനങ്ങളും പിന്തുണയും നൽകുന്ന ഒരു ഘട്ടത്തിൽ, മറുവശത്ത് ഇത്തരം ചിന്തകൾ അക്കാലങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ ഇത് മതപരമല്ല, ഇതിനെ മതപരമായി കാണേണ്ടതില്ല എന്ന ലളിതമായ മറുപടി പ്രധാനമന്ത്രി പറഞ്ഞെങ്കിലും മറുവശത്ത് സംശയങ്ങൾ അനവധിയായി നിലനിൽക്കുന്നു. ഇത് സാഹചര്യത്തിൽ എങ്ങനെ ഈ ഇപ്പോഴത്തെ ഘട്ടത്തിൽ താങ്കൾ വിലയിരുത്തുന്നു ഈ വാദങ്ങളെയും ഒപ്പം തന്നെ സഭ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ചർച്ചകൾക്ക് നിദാനമായ ഈ വസ്തുതകളെയും? ഞങ്ങളെ സംബന്ധിച്ച് യോഗ എന്ന് പറയുമ്പോൾ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കാനും ശക്തിമത്താക്കാനും പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കായിക മുറയാണ് യോഗ. അതിനെ ഒരിക്കലും ഏതെങ്കിലും ഒരു കള്ളിക്കകത്ത് അടച്ചിടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് മതനിരപേക്ഷ യോഗയാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രത്യേകം സിലബസ് ഞങ്ങൾ തയ്യാറാക്കി. കഴിഞ്ഞ 5-6 വർഷക്കാലമായി ചേതനയോഗ എന്ന രീതിയിൽ കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ February 16 ബഹുമാന്യായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെയും കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ കേരളത്തിൽ സ്പോർട്സ് ഐറ്റങ്ങളുടെ പട്ടികയിൽ യോഗ ഉൾപ്പെടുകയാണ്. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കും ലഭിക്കുകയാണ്. ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നടത്തി, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ നടത്തി, ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഒരു സ്ഥലത്തും അത്തരത്തിൽ ഒരു സംഗതിയില്ല. എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ഒരു പ്രത്യേക കള്ളിക്കകത്ത് ഞങ്ങളെ ആരും കാണാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ. യെസ്, അത് ശ്രീ ബാലേന്ദ്രൻ, അത് നിങ്ങൾ ഒരു പക്ഷേ അനുവർത്തിക്കുന്ന രീതി, പക്ഷേ ഒരു നിർബന്ധിതമായ കാഴ്ചപ്പാടിലേക്ക് യോഗ പരിശീലനത്തിലേക്ക് വരുമ്പോൾ, കാരണം ഈ സൂര്യനമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗയുമായി ചേർന്ന് കിടക്കുന്നു, അത് ചെയ്യാത്തവർ രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ അവർ അതിന് അനുയോജ്യരല്ല എന്ന പ്രസ്താവനകളൊക്കെ തന്നെ അത്തരം ഘട്ടങ്ങളിൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഭാഗമായി ചേർന്നിട്ടുള്ള കടുത്ത മതവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പ്രചാരകരാരാണ് എന്ന ചിന്തയിലേക്ക് കൂടി വരുമ്പോൾ അമിതമായ രീതിയിൽ സംഘപരിവാർ സംഘടനകളൊക്കെയും ഇതിന് താല്പര്യം കാട്ടുന്നു. മാത്രമല്ല ഇതിനോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന ഹൈന്ദവതയുമായി ഒരു വല്ലാത്ത രീതിയിൽ ഇതിനെ ചേർത്ത് വയ്ക്കപ്പെടുന്നു തുടങ്ങിയ ഒരു പക്ഷേ ഒരു മതേതര ഇന്ത്യ, മതേതര രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ ചിന്തിക്കുമ്പോൾ
വളരെ വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങൾ ഇതിനോടൊപ്പം ഇഴചേർക്കുന്നുണ്ടോ എന്ന് ചില മതങ്ങൾ സ്വാഭാവികമായും ഉയർത്തുന്നുണ്ടെങ്കിൽ ശ്രീ ബാലചന്ദ്രൻ സംശയം തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല യോഗ ഒരു മതത്തിന്റെയും ഒരു പോക്കറ്റ് ഇട്ടുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതല്ല ഒരു ഇപ്പോ യോഗയുമായി ബന്ധപ്പെട്ട ലിഖിതമായിട്ടുള്ള ലേഖനങ്ങളിലോ ബുക്കുകളിലോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണ് യോഗ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല തെറ്റായി വ്യാഖ്യാനിച്ച് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ അത് തെറ്റാണ് ഇതൊരു മതത്തിനും സ്വന്തമായിട്ടുള്ളതല്ല നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ ജനങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാണ് യോഗ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ ഒന്നും ഒരു ഒരു കുത്തകയായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരിക്കലും ശരിയല്ല അത് നമ്മുടെ രാജ്യത്തിന് യോജിച്ചതല്ല അങ്ങനെ ഒരു സംഗതി നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനും സാധ്യതയില്ല ഇത് നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്രമായിട്ടുള്ളതാണ് ഏത് മതത്തിൽപ്പെട്ട ആളിനും യോഗ പ്രാക്ടീസ് ചെയ്യാം ഏത് ജാതിയിൽപ്പെട്ട ആളിനും യോഗ പ്രാക്ടീസ് ചെയ്യാം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും യോഗ പ്രാക്ടീസ് ചെയ്യാം ഏത് പിന്നെ വർഗവർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പരിശീലിക്കാനും കഴിയുന്ന ഒന്നാണ് യോഗ ഇപ്പോൾ ഞങ്ങൾ യോഗ സ്പോർട്സാണ് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സ്വന്തമാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ സ്വന്തമാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ വോളിബോളും ഫുട്ബോളും നീന്തലും ബാൾ ബാഡ്മിൻ്റനും കബഡിയും കൊക്കോയും അതുപോലെയുള്ള ഒരു ഐറ്റമാണ് യോഗ തീർച്ചയായിട്ടും പക്ഷെ അതിന് ഒരു അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകുന്ന ആ രീതിയാണ് സംശയകരം തീർച്ചയായിട്ടും ശ്രീ നാരായണൻ നമ്പൂരി അതായത് എന്തുകൊണ്ട് ബി ജെ പി സംഘപരിവാർ അജന്ത ഇക്കാര്യത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുത്വത്തെ അടിച്ചേൽപ്പിക്കാനായി ആവിഷ്കരിച്ച ഒരു കുതന്ത്രമാണോ യോഗ എന്നൊക്കെ ഈ സിറോ മലബാർ സഭ വിശ്വാസ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം സംശയത്തിനിട നൽകാം കാരണം നിങ്ങൾ വലിയ ഒരുപക്ഷെ പ്രചാരം യോഗയ്ക്ക് നൽകുമ്പോൾ മറുവശത്ത് ഇത്തരം ഉയർന്നു വരുന്ന ചെറു സംശയങ്ങൾക്ക് പോലും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ശ്രീനാരായണ നമ്പൂരി ഒന്ന് ബാലചന്ദ്രൻ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം യോഗ ഭാരതീയമാണ് ഭാരതത്തിൽ ഉണ്ടായ ഭാരതത്തിൽ ഉത്ഭവിച്ച ഒരു ആരോഗ്യ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉതകുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഒരു വ്യായാമ പ്രക്രിയയാണ് യോഗ ഞാൻ അതിൽ തർക്കിക്കുന്നില്ല ബാലേന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയാണ് ഭാരതീയമാണ് എന്നതുകൊണ്ട് തന്നെ അത് മതേതരവുമാണ് കാരണം മതേതരത്വം ഭാരതത്തിലുള്ളത് പോലെ ഭാരതീയമായ മതേതരത്വ കാഴ്ചപ്പാട് പോലെ മറ്റു വേറൊരു സ്ഥലത്തും ഈ മതേതരത്വ കാഴ്ചപ്പാടില്ല ഭാരതീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യോഗക്ഷേമം മഹാമിഹം എന്നുള്ള സ്ലോഗൻ LIC വെച്ചിരിക്കുന്നത് അത് ഭാരതത്തിലുണ്ടായ ഒരു ഒരു മന്ത്രത്തിൻ്റെ അതുകൊണ്ട് യോഗക്ഷേമം എന്ന് പറയുന്ന സങ്കല്പം മതേതരത്വമല്ല എന്ന് പറയാൻ ഒക്കില്ലല്ലോ അതുകൊണ്ട് ഈ ഭാരതീയമായ എന്തും മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്നുള്ള കാഴ്ചപ്പാടിലുള്ള ചിത്രീകരണമാണ് അടിസ്ഥാനപരമായി മാറ്റേണ്ടത് BJP ഒരിടത്തും യോഗ ഒരു ഒരു ഹിന്ദു സമൂഹത്തിന്റെ ഹിന്ദു മതത്തിന്റെ ഉൽപ്പന്നമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പലപ്പോഴായി ആ യോഗ 2015 കാലഘട്ടത്തിലേക്കൊക്കെയുള്ള അങ്ങയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രബലരായിട്ടുള്ള MPമാരുടെ ഒക്കെ തന്നെ കാഷായ വസ്ത്രമണിഞ്ഞ പാർലമെന്റ് അംഗങ്ങളുടെ അടക്കമുള്ള പ്രസ്താവനകളുണ്ട് അതായത് സൂര്യ നമസ്കാരം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടുപോകൂ എന്ന് പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ അങ്ങ് അതൊക്കെയാണ് ഒരു പക്ഷേ വിശ്വാസ സമൂഹത്തിന് മറ്റ് മതവിശ്വാസികൾക്ക് മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന സംശയത്തിന്റെ ഇട നൽകുന്നത് അത് അങ്ങ് അത് കാണാതെ പോകല്ലേ അല്ലല്ല ഞാനത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സിറോ മലബാർ സഭയ്ക്ക് എത്രയോ നാളുകളായി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആളുകൾ സിറോ മലബാർ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട് എന്റെ സിറോ മലബാർ സഭയ്ക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഒരു ബോധോദയം ഉണ്ടായി ഒരു 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 വെളിപാടുണ്ടായി അതിന് സിറോ മലബാർ സഭയുടെ ഇത്തരം ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് ആ സഭയെ സഭയുടെ അധികാരികളെ പ്രേരിപ്പിച്ച മറ്റെന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകാം ഞാൻ അതിലേക്ക് വരുന്നില്ല പക്ഷെ യോഗ ഇന്നേ വരെ യോഗയിൽ ഇപ്പം അണ്ണാമല യൂണിവേഴ്സിറ്റി യോഗ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും യോഗ ക്ലാസ്സുകളുണ്ട് അവിടെ എങ്ങും അവർ പറയുന്നില്ല നിങ്ങൾ മന്ത്രം ജപിക്കണമെന്ന് നിങ്ങൾ ഇത് ഇതൊരു കേവലം ശാരീരിക വ്യായാമമായി കാണാൻ പറ്റുമെങ്കിൽ കാണൂ ഇത് മന്ത്രമില്ലാതെ അല്ലെങ്കിൽ മന്ത്രം ജപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ മന്ത്രങ്ങൾ ജപിക്കാം ഇപ്പോൾ ഓം പ്രാണായാമം ചെയ്യുമ്പോൾ ഓം വേണം എന്നില്ല ആമേൻ ജപിക്കാം അത് സ്വാഭാവികമായി അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് മന്ത്രം വേണമെങ്കിലാകാം വേണ്ടെങ്കിലാകാം ഇനിയിപ്പോൾ ഈ മതേതര യോഗയാണ് സിറോ മലബാർ സഭയ്ക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ ചൈതന്യ ജയരാജൻ സഖാവിൻ്റെ യോഗ സെൻ്റർ ഉണ്ടല്ലോ ആ യോഗ പാലിക്കാം ആര് തർക്കിക്കുന്നു ആരും അതിന് തർക്കം പറയുന്നില്ല യോഗ
ഒരു ഭാരതീയമായ ആരോഗ്യ പദ്ധതിയാണ്. ആ ആരോഗ്യ പദ്ധതിക്ക് ലോകം മുഴുവൻ വ്യാപനം നൽകിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ്. സൗദി അറേബ്യയിൽ അടക്കം ലോകത്തെ പല ഇറ്റലിയിൽ അടക്കം ലോകത്തെ പല രാജ്യങ്ങളിലും ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യോഗ പഠിക്കണമെന്നുള്ള അവിടെ കാണിക്കുന്ന അമിതമായ താല്പര്യം പോലും സംശയിക്കുന്ന ഘട്ടത്തിലേക്ക്. കാരണം ശ്രീ നാരായണ നമ്പൂർ, അതായത് യോഗയ്ക്കൊപ്പം തന്നെ എത്രയോ മറ്റ് ആയോധന രീതികളുണ്ട്. ആയോധന രീതികൾ നമുക്ക് ഭാരതീയം എന്ന രീതിയിൽ നിങ്ങൾ കാട്ടുമ്പോൾ അതിന്റെ പ്രചാരകരായി ആരാണ് വരുന്നത്? അതിന്റെ ഒരുപക്ഷെ വക്താക്കളായി അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആരാണ്? അല്ലല്ല, ഞാൻ പറഞ്ഞു അമിതമായ രീതിയിലേക്ക്, അമിതമായ രീതിയിൽ നിങ്ങൾ സന്ദീപാനന്ദഗിരി, അതായത് ഇപ്പോൾ സഭാവിശ്വാസ സമൂഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി നമ്മുടെ സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് എത്താമെന്ന് അറിയിച്ച ശ്രീ പോൾ തലക്കാട്ടിൽ അച്ഛൻ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം ഏതോ കാരണത്താൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും സഭയുടെ നിലപാട് സ്വാഭാവികമായും വ്യക്തമാക്കേണ്ട ഒരു ഘട്ടമാണിത്. ഏത് രീതിയിലായിരിക്കാം സഭയ്ക്ക് ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തപ്പെടേണ്ടി വരിക? കാരണം ഇത്രത്തോളം ഒരു പക്ഷേ യോഗയ്ക്ക് പരിചിതമായ കാഴ്ചപ്പാട് നൽകുന്നുണ്ടെങ്കിൽ മതേതര ഇന്ത്യയിൽ ആ രീതിയിൽ അതിന് ചലനാത്മകമായ ഇടപെടലുകളും ഒഴുക്കും ഉണ്ടായേനെ. പക്ഷേ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനമുണ്ടോ? അങ്ങനെയാണ് ഇത്തരം നിലപാടുകളെ നോക്കിക്കാണുന്നത്? അല്ല, അതിൽ ഇപ്പോൾ സഭ അങ്ങനെ പറയുന്നതിന് സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം സഭ അങ്ങനെ പറയുന്നത്. പക്ഷേ യോഗ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. യോഗയുടെ പ്രചാരണം നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയൊരു വിയോജിപ്പുണ്ട്. ശരിക്കു പറഞ്ഞാൽ ലോകത്തിന് യോഗ നന്നായി പരിചയപ്പെടുത്തി കൊടുത്തത് സ്വാമി വിഷ്ണുദേവാനന്ദയാണ്. പറക്കും സ്വാമികൾ എന്ന് പറയും. അദ്ദേഹം സ്വന്തമായിട്ട് വിമാനം എടുത്ത് ലോകം മുഴുവൻ ചുറ്റിയിട്ടുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിൽ യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് യൂറോപ്പിന് കാണിച്ചു കൊടുത്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ലോകം മുഴുവൻ യോഗയ്ക്ക് ഇത്രയും വലിയ പ്രചാരം ഉണ്ടാക്കിയിട്ടുള്ളത് സ്വാമി വിഷ്ണുദേവാനന്ദയാണ്. ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ അദ്ദേഹത്തിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിലുള്ളത്. യോഗയെ ഏറ്റവും പോപ്പുലറൈസ് ചെയ്തത് വെസ്റ്റേൺ വേൾഡിൽ അദ്ദേഹമാണെന്ന് പറയാം. മോദിയല്ല, മോദി രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, അത് വേറെ. അത് നമ്മൾ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ അതാണ് ശ്രീ സന്ദീപാനന്ദിന്റെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മറ്റ് സംശയങ്ങളൊന്നുമില്ല, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നൊരു ഭയപ്പാടാണ് സഭയെ ഒരു പക്ഷെ ഇന്ന് അവരുടെ തീരുമാനങ്ങൾ നോക്കുമ്പോൾ ആ നിലയിലേക്ക് അവരെ എത്തിക്കാൻ അല്ലെങ്കിൽ ഭയപ്പാടിലേക്ക് പ്രേരിപ്പിച്ചത്. അതായത് സംഘപരിവാർ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇപ്പൊ തന്നെ നോക്കൂ, ഈ യോഗ കർമ്മ യോഗക്ഷേമം വഹാമ്യഹം എന്ന് LIC പറയുന്ന യോഗയും യോഗക്ഷേമവും ഈ യോഗയുമായിട്ട് അതിനൊരു പുലബന്ധം പോലും ഇല്ല. അവിടെ യുജിർ സമാധൗ എന്ന യോഗ ശബ്ദത്തിന് അർത്ഥം അതാണ്. ഇപ്പോൾ പതഞ്ജലി മഹർഷിയുടെ ഒന്നാമത്തെ സൂത്രം എന്താണ് യോഗ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗയെക്കുറിച്ച് പറയുന്നത്. ചിത്തവൃത്തിയുടെ അത് കേവലം കായികാഭ്യാസം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് ശരീരവും മനസ്സും ബുദ്ധി അതിനപ്പുറത്തുള്ള ബോധവുമായിട്ട് എങ്ങനെയാണ് സാമ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. യോഗ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ, നമ്മളത് പറയാതെ പോരുത്, മനസ്സിലാക്കേണ്ട. സന്ദീപാനന്ദ, ഇന്ത്യൻ കാത്തലിക് ഫോറത്തിന്റെ വക്താവ് ശ്രീ ബിനു ചാക്കോ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബിനു ചാക്കോ, അതായത് ഈ ക്രൈസ്തവ വിരുദ്ധമാണ് യോഗയുടെ അല്ലെങ്കിൽ പ്രയോഗം എന്ന നിലയിലേക്ക് ഒരു കാഴ്ചപ്പാടിലേക്ക് സഭ എത്തിച്ചേരാനുള്ള സാഹചര്യം എന്താണ്? ഭാരത കത്തോലിക്ക സഭയുടെ ഹൈന്ദവ പാരമ്പര്യത്തിലെ യോഗ രീതികളെ ഒരിക്കലും സഭയ്ക്ക് പറ്റിയത് അല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് സഭയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമായി യോഗ വരുന്നതിനെയാണ് സഭയ്ക്ക് എതിർപ്പുള്ളത്. സഭയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമായി വരുന്നതിനെയാണ്, കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസില് സഭയുടെ ആരാധനാക്രമത്തെ നിർവചിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുക: തന്റെ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുവാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരമായി ക്രിസ്തുവനുഭവം സൃഷ്ടിച്ച സഭാസമൂഹം അഥവാ ക്രിസ്തുവിന്റെ മൗതിക ശരീരം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ലിറ്റർജി അഥവാ ആരാധനാക്രമം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് ലിറ്റർജിയെ നിർവചിച്ചിരിക്കുക. അപ്പം നിയതമായ ആരാധനാ രീതികളോടുകൂടി അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയില്
മറ്റ് ചില രീതികൾ കടന്നു വരുന്നതിനെയാണ് സഭ എതിർക്കുന്നത്. യെസ് അതായത് ശ്രീ ശ്രീ ബിനു, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യം ഇതിപ്പോൾ എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ, കാരണം സിനഡ് പോലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വലിയ വിഭാഗം ഒരു ഭൂരിപക്ഷ വിഭാഗം കൂടി ഇതുമായി അനുവർത്തിച്ച് വന്ന സഭയ്ക്കുള്ളിൽ ഈ യോഗ നിലപാടുകളെയും ഈ ചര്യ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ എതിർപ്പ് നിലനിൽക്കുകയാണ് സിനഡിന് കാര്യങ്ങൾ ഇന്നൊരു എതിരഭിപ്രായം എന്ന പാസ്സാക്കിയത്. അതിലേക്ക് വന്ന സാഹചര്യം എന്താണ് ശ്രീ ബിനു? അതായത് ഇത് ഏത് രീതിയിൽ ഒരു പക്ഷേ സഭയിൽ ഇത്രത്തോളം ഒരു പ്രാമുഖ്യം ഇതിന് കിട്ടി, പിന്നീട് ഇങ്ങനെ എതിർപ്പിലേക്ക് വന്ന സാഹചര്യം, അപ്പോൾ അത്രമേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നതുകൊണ്ടാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു ഇടപെടലിലേക്ക് എത്തേണ്ട സാഹചര്യം, അനിവാര്യത, അതിന് പിന്നിൽ എന്താണ്? ഫോണിലൂടെ പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട്, എങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാം. സഭയ്ക്കുള്ളില് സഭയുടെ ആരാധനാക്രമ വിവാദവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ആരാധനാക്രമ വിവാദവുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില ആളുകൾ ഈ അടുത്ത കാലത്ത് സഭയില് ഒരു പ്രത്യേക തരത്തിലുള്ള ആരാധനാ രീതിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് വിഷു കുർബാനയെന്നും അതേപോലെ തന്നെ ഹൈന്ദവ ആരാധന അവരുടെ പ്രത്യേക ആഘോഷങ്ങളോട് ചേർന്ന് അവർ പ്രത്യേക രീതിയിൽ പൂജാവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പ്രവണത ശ്രീ ബിനു, അതായത് താങ്കൾ സൂചിപ്പിക്കുന്ന ചെണ്ടമേളമുണ്ട് പള്ളികളിൽ, അവിടെ കൊടിമരം ഒരു പക്ഷേ ഉപയോഗിക്കുന്ന രീതിയുണ്ട്, ചെണ്ടമേളമുണ്ട്, അല്ല വിളക്ക്, നിലവിളക്കുണ്ട്. ഇവിടെ യോഗ എവിടെയാണ്? എവിടെയാണ് യോഗയ്ക്ക് അടിസ്ഥാനം? അവിടെ ഒരു ഹേതുവായി യോഗ വരുന്നത് എന്തേ? ഞാനത് പറയട്ടെ. പാശ്ചാത്യ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക സമൂഹത്തിൽ വളർന്നു വന്ന ഒരു സമൂഹം എന്ന നിലക്ക് തന്നെ അത് സാംസ്കാരിക അനുരൂപണം പ്രാപിച്ചിട്ടുണ്ട്. നിലവിളക്ക് സ്വീകരിച്ചിട്ടുണ്ട്, കൊടിമരം സ്വീകരിച്ചിട്ടുണ്ട്, പെരുന്നാളുകൾക്ക് ചെണ്ടമേളം സ്വീകരിച്ചിട്ടുണ്ട്. ഇവയൊക്കെയും പരസ്യമായ ചില പ്രതീകങ്ങൾ മാത്രമായി നിൽക്കുമ്പോൾ സഭയുടെ ആരാധനാക്രമം എന്ന് പറയുന്നത് അത് സാംസ്കാരിക അനുഗമനത്തിന്റെ ഭാഗമാകേണ്ടതല്ല, മറിച്ച് ആരാധനാക്രമം ശ്രീ ബിനു, അവിടെ യോഗ ഒരു കാരണമായി അല്ലെങ്കിൽ യോഗ എങ്ങനെ കടന്നു വന്നു അതിനെക്കുറിച്ച് സഭ ഇക്കാര്യത്തിൽ ഈ കമ്മീഷൻ കൃത്യമായി നിങ്ങൾ വെച്ച കമ്മീഷൻ അക്കാര്യത്തിൽ കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് പോയിട്ടുണ്ടോ? ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഇതാണ് ഒരു പരിവർത്തനം തേടുന്നുണ്ടെങ്കിൽ അതിന് നിദാനമായ സാഹചര്യം ഇതാണ്. സഭയെ ദൈവിക സങ്കല്പങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വ്യതിരിക്തമായ രീതിയിലേക്ക് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴുള്ള സഭയിൽ മറ്റെന്തൊക്കെയോ പ്രവണതകൾ വരുന്നു, അതായത് ചില ആരാധനാ ബിംബങ്ങളെ പ്രതീകമായിട്ട് സ്വീകരിക്കപ്പെടുന്നു, അതിനപ്പുറത്ത് യോഗ, ആ യോഗയ്ക്ക് എന്തുകൊണ്ട് ഒരുപക്ഷെ ഒരു പരിവർത്തനം വേണം എന്നതിലേക്ക് എന്തുകൊണ്ട് വരുന്നു, അതിന് ഉദാഹരണം ചൂണ്ടിക്കാട്ടണം ശ്രീ ബിനു. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ. ഞാൻ ഫോണിലൂടെ ആകുമ്പോൾ പരിമിതികളുണ്ട്, ഞാൻ ഒത്തിരി ഹോട്ടൽ റിസപ്ഷനിൽ ഇരിക്കുക. അപ്പം ഞാനിത് പറയുന്നത് സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായി തെറ്റായ ചില ക്രമങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പുതുധാരയുടെ ആരാധനാക്രമത്തിന്റെ പുതുധാരയിലേക്ക് വരുമ്പോൾ തിരുത്തപ്പെടേണ്ടതാണ്. ആ തിരുത്തപ്പെടലിന്റെ ഭാഗമാണ് ഇത്. യോഗയെ സംബന്ധിച്ചിടത്തോളം സഭ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു ശാരീരിക അഭ്യാസം എന്ന നിലക്ക് അല്ലെങ്കിൽ മറ്റുള്ള മാനസികമായ ഉല്ലാസത്തിനെന്ന നിലക്ക് ആ യോഗയെ ഉപയോഗിക്കുന്നത് തെറ്റില്ല. മറിച്ച് ആരാധനയുടെ ഭാഗമായി വരുന്നു, അത് ആരാധനയുടെ ഭാഗമായി ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും അത് തിരുത്തപ്പെടേണ്ടതാണ്. ആ തിരുത്തലിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ യോഗയ്ക്കെതിരാണ് സഭ എന്ന്. യെസ് ഓക്കെ ഓക്കെ, അത് ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക്. പക്ഷേ ഇത് ആരാണ് ഇതിന്റെ ഒരു പക്ഷേ അങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ സ്വീകരിച്ച ഒരു വിഭാഗമുണ്ടോ? അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ബാഹ്യപരമായ രാഷ്ട്രീയപരമായ ഒരുപക്ഷെ ഭയപ്പാട് സഭയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ഇത്തരം ചോദ്യങ്ങൾ കൂടി കൃത്യമായ സ്പെസിഫിക് ആയി ഉത്തരം പറയാൻ താങ്കൾ കഴിയുമോ? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഈ വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ത്യൻ കാത്തലിക് ഫോറം സഭയിലെ അന്മാരുടെ സ്വതന്ത്ര വേദിയാണ്. അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ചോളം താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ സഭയ്ക്ക് ഇതിന് രാഷ്ട്രീയമാനത്തോ രാഷ്ട്രീയമായ ഭയപ്പാടിന്റെ ആവശ്യമില്ല. കാരണം സഭയുടെ ചരിത്രം ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളോടും അല്ല അവിടെ തലക്കെട്ട് നോക്കൂ ശ്രീ ബിനു, അതായത് ഇവിടെ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്നു, സംഘപരിവാർ ഇതിനെ വർഗീയതയിലേക്ക് എത്തിക്കുന്നു, അതാണൊരു തലവാചകമായി നിഴലിച്ചു നിൽക്കുന്നത്. അല്ല, ഞാൻ അത് വാർത്തയിൽ വരുമ്പോൾ അത് നിഴലിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഹൈന്ദവ സമൂഹത്തിന്റെ
ക്രൈസ്തവ സഭയുടെ വളർച്ചയില് സാംസ്കാരിക അനുരൂപണത്തിന്റെ വളർച്ചയില് ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ച് കേരളത്തില് കേരളത്തിന് പുറത്തൊക്കെ ഹൈന്ദവ സമൂഹം ക്രൈസ്തവർക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളെയും അവിടുന്ന് സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള രീതികളെയും നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ബിനു അതെല്ലാം സംബന്ധിച്ചു. ഞാൻ ചോദിച്ചത് ഈ ക്രൈസ്തവതയും അല്ലെ ക്രിസ്തീയ വിശ്വാസവും യോഗയും തമ്മിൽ ചേർന്നു പോകുന്നില്ല, ക്രൈസ്തവ വിരുദ്ധമാണ് എന്നതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു നിലപാട്? അതിന് കൃത്യമായ ഉത്തരം, അതിന് കൃത്യമായ ഉത്തരം ഞാൻ പറയട്ടെ. നമ്മുടെ ആരാധന യോഗയെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിലെ വളരെ പ്രധാനമായ, ഞാൻ ആദ്യമേ പറഞ്ഞു, വിശുദ്ധ കുർബാനയില് ആരാധനാക്രമത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അത് വിശ്വാസത്തിന്റെ ഫലം ഭാഗമാണ്. അത് ഞാൻ ചോദിച്ചത് അത് എവിടെ വന്നു? കാരണം ഇതിലെ യോഗയുടെ ഒരു പക്ഷേ രീതികളുണ്ടല്ലോ. താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ യോഗയാണെങ്കിൽ അതിന്റെ തുടക്കവും അതിന്റെ വ്യാഖ്യാനങ്ങൾ, യോഗയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. യോഗയിൽ ഒരു പക്ഷേ നേരത്തെയൊക്കെ എതിർ പ്രകടിപ്പിച്ച സൂര്യ നമസ്കാരം തൊട്ട് തുടങ്ങുന്നു, അതിൽ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്, ഗായത്രി മന്ത്രങ്ങൾ ഉപാസനകളായി വരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിൽ ഇതൊക്കെയാണ് ഒരു പക്ഷേ സംശയങ്ങളായി നേരത്തെ ഒക്കെ പറഞ്ഞു. അതിൽ ഇതിലേക്ക് ഒരു കൃത്യതയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്, അതിന് ഉത്തരം വ്യക്തമായി പറയാമെങ്കിൽ. അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തില് ഏകദൈവ വിശ്വാസത്തിന് ഉള്ള ആരാധനാക്രമത്തിലാണ് ക്രൈസ്തവ, അതായത് ഒന്നാം കൽപ്പന തന്നെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ദൈവീക സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചിന്തകളെ, ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവീക സങ്കല്പത്തിന്റെ ചിന്തയിലേക്ക് പോകുമ്പോൾ അവിടെ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നതിനൊക്കെയാണ് ദൈവശാസ്ത്ര വിശാദന്മാർ ഇങ്ങനെ പറയുക. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, സഭ ഒരിക്കലും, സഭാവിശ്വാസികൾ ഒരിക്കലും ഹൈന്ദവ ആരാധനാ രീതികളെയോ ഹൈന്ദവ സങ്കല്പങ്ങളെയോ ഹൈന്ദവമായ ആചാര അനുഷ്ഠാനങ്ങളെയോ ഒരു ഘട്ടത്തിൽ പോലും സഭ എതിർത്തിട്ടില്ല. ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും മഹോന്നതമായ, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തിന്, ഈ സമൂഹത്തിന്, ഈ ഭാരതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം ഇത് ആരാധനയുടെ ഭാഗമായി വരുന്നു എന്നുള്ളിടത്താണ്, അല്ലാതെ യെസ് അവിടെ അല്ല അവിടെ. ഞാൻ ശ്രീ ബിനു, അതായത് ഒന്നുകൂടി, അതായത് ഈ യോഗയും ക്രൈസ്തവ വിശ്വാസവും ചേർന്ന് പോകുന്നതല്ലെന്നാണ് നിങ്ങളുടെ ഒരു പക്ഷേ വ്യക്തമായും സൂചിപ്പിക്കുന്നത്. യോഗയുടെ മറവിൽ സംഘപരിവാർ വർഗീയത പ്രചരിപ്പിക്കുന്നു, അതിലൊരു പ്രധാനമായ കാഴ്ചപ്പാട്. ആരോഗ്യകരമായ രീതിയിൽ മാത്രം യോഗയിൽ സമീപിച്ചാൽ മതി, ജ്ഞാനപരമായോ ദൈവവചന വ്യാഖ്യാന രീതിയിലോ മോക്ഷമാർഗമായ യോഗയെ അവതരിപ്പിക്കേണ്ടതില്ല. അപ്പോൾ എന്തുകൊണ്ട് സഭയ്ക്ക്, സഭ ഒരു പക്ഷേ സഭയിലെ ഈ വിഭാഗം, അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആ കാഴ്ചപ്പാടിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഉദാഹരിക്കാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അല്ല, അങ്ങനെ ഒറ്റയടിക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സഭയിൽ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പ്രത്യേക സാഹചര്യത്തില്, സഭയ്ക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആരാധനാക്രമ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത്. പ്രത്യേകമായി വന്നതുകൊണ്ട് തന്നെ ഈ ആരാധനാക്രമ സംബന്ധമായി തന്നെ സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ ഏകീകരണം ഞാൻ പക്ഷേ ഞാൻ അങ്ങയിലേക്ക് ഞാൻ മടങ്ങിയത്, അതായത് പോൾത്തലക്കാട്ട് അച്ഛൻ അദ്ദേഹം ടെലിഫോൺ പോലും അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു പക്ഷേ എത്താമെന്ന് അറിയിച്ച വ്യക്തി, അദ്ദേഹം സാധാരണഗതിയിൽ അങ്ങനെയുള്ള വ്യക്തിയല്ല, കാര്യങ്ങളെ ഖണ്ഡിക്കുന്ന പ്രാപ്തിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും ഇക്കാര്യത്തിൽ ഒരു മറിച്ച് കാര്യങ്ങളെ വ്യക്തമാക്കാൻ കഴിയുന്നില്ല. ഞാൻ ശ്രീ ബാലചന്ദ്രനിലേക്ക്, ശ്രീ ബാലചന്ദ്രൻ, അതായത് ഇവിടെ ഇപ്പോൾ ബിനു പറഞ്ഞ കാര്യങ്ങൾ പോലും ഇതിലൊരു കൃത്യതയിലേക്ക് എത്താൻ സഭയ്ക്ക് പോലും കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു മറ്റൊരു തരത്തിലേക്ക് സങ്കീർണമാക്കിയിട്ടുണ്ടോ ഈ വിഷയത്തെ? കാരണം ഒന്ന്, ഇതിനെ ഒരു ധ്യാനപരമായ രീതിയിലോ മോക്ഷമാർഗപരമായ രീതിയിലോ ദൈവികതയോടോ ചേർത്ത് വെക്കപ്പെടരുത്, പക്ഷേ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കൂടി കഴിയാത്ത സാഹചര്യം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ശ്രീ ബാലചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതൊരു ഒരു ഉപരിപ്ലവമായ രീതിയിലേക്ക് മാത്രം ചർച്ചകൾ പോയി എന്ന ചിന്തയുണ്ടോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ എവിടെയെങ്കിലും ആ തരത്തിൽ മോക്ഷമാർഗമായോ ആരാധനാ സമ്പ്രദമായോ ബന്ധപ്പെട്ടോ ആരെങ്കിലും യോഗയെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് തികച്ചും തെറ്റാണ്. യോഗയും അതുമായി യാതൊരു ബന്ധവുമില്ല. ഒരു തീർച്ചയായിട്ടും യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യപരമായി നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു കായിക മുറയാണ്.
ഇപ്പോ പലതിനും പലതിന്റെയും പേര് പറഞ്ഞാലേ ആളുകളെല്ലാം അതെല്ലാം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷേ ചിലപ്പോൾ അങ്ങനെ തെറ്റായി. യെസ്, അതായത് 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 ഒരുപക്ഷേ അന്ധവിശ്വാസത്തെ പോലും ഒരുപക്ഷേ കുറച്ച് ശാസ്ത്രീയത കലർത്തി കൊടുത്താൽ, അന്ധവിശ്വാസത്തെ ശാസ്ത്രീയത കലർത്തി കൊടുത്താൽ അതിനെ ആരാധന വൽക്കരിക്കപ്പെടും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു ചിന്ത ചിലർക്ക് വന്നിട്ടുണ്ട്, ആ രീതിയിൽ സഞ്ചരിച്ചു, ചിലപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും ശരിയല്ല, അങ്ങനെ പോകാനേ പാടില്ല. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു മതനിരപേക്ഷയാണ്. ഇന്ത്യയുടെ ഒരു പൗരാണിക ക്രിസ്തീയ സഭ സിറോ മലബാർ സഭ ഭയപ്പെടുന്നത് എന്തായിരിക്കാം? അങ്ങ് പറയുന്നത് പോലെ ഒരു പക്ഷേ നമുക്ക് എന്തായാലും സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനല്ല, അദ്ദേഹത്തിന്റെ വക്താവെന്ന നിലയിൽ ശ്രീ കാത്തലിക് ഫെഡറേഷന്റെ വ്യക്തിയാണ് ഇന്ത്യൻ കാത്തലിക്, സഭയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം തരേണ്ടത്. നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടി സാധ്യമാകും. എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറ്റും, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരെണ്ണവും വ്യക്തമായി പറയാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് എന്ത് പറയാൻ വേണ്ടി പറ്റും? പക്ഷെ പൊതുവിൽ അങ്ങനെ ഒരു ധാരണ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യാവൂ, വേറെ ആരും പ്രാക്ടീസ് ചെയ്യരുത്. ഒരു മതത്തിൻ്റെ ലേബലായി ഇതിനെ പല ആളുകളും ചിത്രീകരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വന്നു പോയിട്ടുള്ള എന്തെങ്കിലും പിശകായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും അത് ശരിയല്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും രാഷ്ട്രീയത്തിനോ ഇത് സ്വന്തമായിട്ടുള്ളതല്ല. ഇന്ത്യ മഹാരാജ്യത്തിനാകെ തന്നെ സ്വന്തമായിട്ടുള്ളതാണ് യോഗ. യെസ്, ഞാനൊന്ന് മടങ്ങിത്താം. ശ്രീ സ്വാമിയിലേക്ക് എത്തുമ്പോൾ, സന്ദീപാനന്ദഗിരിയിലേക്ക് എത്തുമ്പോൾ, ശ്രീ നാരായണ നമ്പൂതിരി, അതായത് ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. ഒന്ന്, ഇപ്പറയുന്ന രീതിയിൽ ഇന്ത്യ സമാനമായ രീതിയിൽ കരാട്ടയുണ്ട്, കുംഫുവൊക്കെ ഉണ്ട്, പല ആയോധന കലകളുണ്ട്, അതിനൊന്നും ലഭിക്കാത്ത രീതിയിൽ, അതിനെ ഒന്നും തന്നെ ഒരു മതപരമായ രീതിയിൽ ഇഴചേർക്കാത്ത രീതിയിൽ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇത്തരം ചില ഘടകങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് അതിൻ്റെ പിതൃത്വം സംബന്ധിച്ചൊക്കെ ഒരു ദേശീയത, അല്ലെങ്കിൽ ഒരു സാംസ്കാരികത, ഒരു ദൈവികത ഇങ്ങനെ കൽപ്പിക്കപ്പെടുന്നു? അപ്പോൾ സ്വാഭാവികമായും സഭ ഭയപ്പെടുന്നത് എവിടെയായിരിക്കും താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിലെവിടെയാണ് ദൈവികത കൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്തിൻ്റെ പൗരാണിക കാലഘട്ടത്തിൽ ഉത്ഭവിച്ച ഒരു ആരോഗ്യ, മാനസിക ശാരീരികമായ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ക്രമമാണ്, ഒരു ജീവിതക്രമമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വചനങ്ങൾ, ഈ സംസ്കൃതം, ഞാൻ ചോദിക്കട്ടെ, അതായത് ശ്രീ ഒരുപക്ഷെ ഒരു ഭാഷ, ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ അതിന്റെ അടിസ്ഥാന ശില മുന്നോട്ട് വെക്കപ്പെടുന്ന സങ്കല്പങ്ങൾ, അത് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അതിന്റെ അടിസ്ഥാന ശില ഭാഷയായിരിക്കണം. ഇവിടെ സംസ്കൃതം നമുക്ക് ഒഴിവാക്കാം, വരേണ്യന്റെയും ഒരുപക്ഷെ പണ്ഡിതന്റെയും ഭാഷ, കീഴാളൻ എന്നും നിഷിദ്ധമായിരുന്ന ഭാഷ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഈ ഗായത്രി മന്ത്രം, അതിന് പകരം നമുക്ക് വേറെ ഘടകങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ അതിലൊക്കെ ഒരു ജനാധിപത്യപരമായ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് കൊടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമല്ലേ ശ്രീ നാരായണ നമ്പൂതിരി? ഇതാരാ ഗായത്രി മന്ത്രം ജപിക്കണം? ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓ മാക്സായ നമ ജപിച്ചോളൂ, ഓ മാക്സായ നമ്മ ജപിച്ചുകൊണ്ട് യോഗ ചെയ്യാന്ന് ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. ആ അനാവശ്യമായ നിർബന്ധമായ രീതിയിലേക്ക്, നിർബന്ധിതമായ കാഴ്ചപ്പാടിലെത്തിയ ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഒരു നമസ്കാരം നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ, ഓം ശാന്തി എന്ന് ചൊല്ലിയില്ലെങ്കിൽ, നിങ്ങൾ ഇന്ത്യ വിട്ടുപോകൂ എന്ന് പറഞ്ഞതിന്റെ വാചകങ്ങളുണ്ട്, നിങ്ങളുടെ എംപിമാരുണ്ട്, സംഘപരിവാർ നേതാക്കന്മാരുണ്ട്. അങ്ങനെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ, സൂര്യ നമസ്കാരം ചൊല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി ബി ജെ പിയുടെ ലീഡർഷിപ്പോ ഇന്ത്യൻ ഭരണകൂടമോ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇൻഡിവിജ്വൽ പറഞ്ഞോ? എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞത് പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും, അതല്ല വിഷയം. പലരും പലയിടത്തും പല വിഷയങ്ങളെ കുറിച്ചും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം അഭിപ്രായങ്ങളെല്ലാം ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെയോ സംവിധാനത്തിന്റെയോ ഭാഗമാക്കരുത്, ഒന്നത്. രണ്ട്, യോഗ ഇന്ത്യൻ ഭാരതീയമായ ഒരു ദർശനമോ അല്ലെങ്കിൽ ഒരു ജീവിത പദ്ധതിയോ ആണ് യോഗ എന്നതിരിക്കെ ഭാരതീയമായ മന്ത്രങ്ങൾ അന്നത്തെ കാലത്ത് യോഗയിൽ ഉപയോഗിച്ചിരുന്നു. അതിനെന്താ തെറ്റ്? ആ മന്ത്രം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, അതിനു പകരം മറ്റു മന്ത്രങ്ങൾ വേണമെങ്കിൽ അതാകാം. ഒരു മന്ത്രവും ജപിക്കാതെയും യോഗ ചെയ്യാമെന്നാണ് പുതിയതായി ആധുനിക കാലഘട്ടത്തിൽ പറയുന്നത്. പൂർണ്ണമായും ചേരുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഇതിന്റെ പ്രയോക്താക്കൾ, ഇതിനെ അന്തർദേശീയവൽക്കരിക്കുന്ന ആളുകൾ അതിനൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ, അതിനുള്ള പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അല്ലെങ്കിൽ ഈ സഭയ്ക്കൊന്നും ഇങ്ങനെ ഒരു ഭയപ്പാട് വരില്ല. അത് തന്നെയാണ് ഇത്തവണ അത് തന്നെയാണ് പറഞ്ഞത്. ഇത്തവണ
പത്മശ്രീ ലഭിച്ച പത്മശ്രീ പുരസ്കാരം ലഭിച്ച സൗദി അറേബ്യയിലെ വനിതയുണ്ട്. സൗദി അറേബ്യയിൽ യോഗ പ്രചരിപ്പിക്കുകയും യോഗയ്ക്കെ അവിടെ പ്രചാരകന്മാർ ഉണ്ടാവുകയും ശിഷ്യന്മാർ ഉണ്ടാക്കുകയും യോഗ പഠിക്കാൻ ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വനിതയ്ക്കാണ് പത്മശ്രീ ലഭിച്ചത്. അവർ മന്ത്രം ജപിക്കുന്നില്ലല്ലോ. ഇറ്റലിയിൽ യോഗയുണ്ട്, അവിടെ അവർ മന്ത്രം ജപിക്കുന്നില്ലല്ലോ. പറക്കും സ്വാമി പഠിച്ചു പോയി പഠിപ്പിച്ചപ്പോഴും എല്ലായിടത്തും മന്ത്രം ജപിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നരേന്ദ്രമോദിയാണ് യോഗയ്ക്ക് പ്രചാരം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ല സന്ദീപാനന്ദ സ്വാമി സ്വാമികളെ? പിന്തുണ നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് ഐക്യരാഷ്ട്രസഭ യോഗ ദിനം വച്ചത്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് ഐക്യരാഷ്ട്രസഭ June 21 യോഗ ഡേ ആയി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ യോഗയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത്. അത് നിഷേധിക്കാൻ ഒക്കില്ലല്ലോ. അത് സ്വാമിയുടെ ഏത് ധ്യാനത്തിലും ഏത് നിർവ്വാണ സമയത്തും നിഷേധിക്കാൻ ഒക്കില്ലല്ലോ. ശ്രീ സന്ദീപാന്തിരി, അതായത് എന്തുകൊണ്ട് ഈ സംശയം? കാരണം ഇതിന്റെ പ്രചാരകര് അല്ലെങ്കിൽ പ്രയോക്താക്കൾ വക്താക്കളായി സംഘപരിവാർ അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ ഒരു പക്ഷേ വരുന്നു. ഞാൻ അങ്ങേക്ക് പരിമിതി ഒരു പക്ഷേ ഇതിനെ ഹൈന്ദവീയമായി ചേർക്കുന്നു എന്നില്ല അദ്ദേഹം. താങ്കൾ ഒരു പക്ഷേ ശാസ്ത്രീയ വശം കൂടി ഒരു പക്ഷേ കണ്ടേക്കാം. എന്തുകൊണ്ട് ഇത്തരം സംശയം ജനിക്കപ്പെടുന്നു? ഇതിൻ്റെ വക്താക്കളായി പലപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഘപരിവാർ മാത്രം ഇങ്ങനെ വരുന്നു? ചില ചോദ്യങ്ങളുണ്ട്, പേറ്റൻ്റൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇതിനെ ദേശീയതയുമായി ചേർത്ത് വെച്ചുള്ള ചർച്ചകളിലേക്കടക്കം പോയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യതിചലിച്ച് എന്ത് നമുക്കൊരു മാനം നൽകാൻ കഴിയും ഇക്കാര്യം? ഒരു കുറച്ച് സമയം നമുക്ക് തരണം. തീർച്ചയായും. കാരണം എന്താന്ന് പറയും, ഇതാദ്യം നമുക്ക് ഈ യോഗ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെതാണ് തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ യോഗയുടെ ആദ്യ ഗുരുവായിട്ട് കാണുന്നത് ശിവൻ തന്നെയാണ്. ശിവനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു ശാരീരിക മാനസിക വ്യായാമമല്ല, അങ്ങനെയായിട്ടല്ല അത്. അതായത് നമ്മുടെ രണ്ട് ഇതാണ്, അതായത് ഒന്ന് തിയറി ആണെങ്കിൽ മറ്റൊന്ന് പ്രാക്ടിക്കലാണ്. തിയറിയെ സാങ്ക്യം എന്നും പ്രാക്ടിക്കലിനെ യോഗം എന്നും പറയും. സാങ്ക്യം യോഗം ചെന്നാണ്. അപ്പോൾ ഈ യോഗയിലേക്ക് വരുമ്പം അവിടെ അതിൻ്റെ ഘട്ടങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല. അത് ആദ്യം തുടങ്ങുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഞാനൊന്ന് ചോദിച്ചോട്ടെ. കാരണം അങ്ങനെയെങ്കിൽ ഈ പൂർണ്ണത നിങ്ങൾ പറയുന്ന ഇതിനപ്പുറത്തേക്ക്, കാരണം അവിടെ ബുദ്ധിസമുണ്ട്, സൂഫിസമുണ്ട്, ജൈനമതമുണ്ട്, ഇവരൊക്കെ ഇതിന് നല്ല ഒരു പക്ഷേ പ്രാമുഖ്യം നൽകുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അതിപ്രാധാന്യത്തോട് കൊണ്ടുവന്നു. ഇവരൊക്കെ ഇതേ രീതിയിലല്ല ഇതിലല്ല ഇതിന്റെ ഒരു പക്ഷേ ഉപാസ ഇത് പൂർണ്ണവൽക്കരിക്കപ്പെട്ടത്. അപ്പോ ഇതിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇന്നതിലേക്ക് എത്തൂ എന്നൊരു ഭയപ്പാവിടെ ജനിപ്പിക്കുന്നുണ്ട്. അല്ലല്ല, ഇതാണ് പ്രതീക്ഷ. അതായത് യോഗ ഇപ്പൊ ചർച്ചിൽ ആരെങ്കിലും തുടക്കം കുറിക്കണമെന്നിരിക്കട്ടെ, ചില രീതിയിൽ ആഴത്തിൽ പഠിക്കാൻ തയ്യാറായി എങ്കിൽ, കാരണം അവർ ബാഹ്യമായ ആലംബനത്തിനെ ഉപാസിക്കുന്നത് നിർത്തും. കാരണം യോഗയുടെ സമാധിയാണ് അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ്. സമാധി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാ, ഞാൻ തന്നെയാണ് ആ സത്യം എന്നതാ. അത് സെമറ്റിക് മതങ്ങൾക്ക് സ്വീകാര്യവുമല്ല. അപ്പൊ ആ സെമറ്റിക് മതത്തിന്റെ അടിസ്ഥാനമായ വിശ്വാസ പ്രമാണത്തെ ഇളക്കുന്നതാണ് യോഗ. അതൊരു സത്യമാണ്. ചർച്ച് ഭയക്കുന്നത് അതിനെയാണ്. സെമറ്റിക് മതങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? തന്നിൽ നിന്ന് അന്യമാണ് ഈശ്വരൻ, അതാണ്. പക്ഷെ യോഗയിൽ ഞാൻ തന്നെയാണ് ആ സത്യം എന്നാണ് അതിന്റെ അവസാനം. ശ്രീ ബിനു മാത്യു ടെലിഫോൺ ലൈനിൽ ഉണ്ടോ? അതായത് ആത്മസാക്ഷാത്കാരം എന്ന രീതി അതായിരിക്കാം ഒരു പക്ഷേ. അതാണെന്ന് തോന്നുന്നു, ആത്മസാക്ഷാത്കാരം എന്ന ഒരു രീതിയിലേക്ക് എന്തായാലും യോഗയെ കാണുന്ന ഭാരതീയ ദർശനങ്ങളുമായി ചേർത്ത് വെച്ച് യോഗീശ്വരന്മാർ ശ്രീ സന്ദീപാനന്ദഗിരി ഒക്കെ തന്നെ പറയുന്നതിൽ അതിനെ സഭയ്ക്ക് കാണാൻ കഴിയില്ല, ഒരു ആത്മസാക്ഷാത്കരം എന്ന രീതിയിലേക്ക്. അപ്പോ അത്തരം കാര്യങ്ങൾ അതിലേക്കാണ് ഞങ്ങളുടെ വിയോജിപ്പ് എന്ന് തുറന്ന് പറയാൻ, സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാൻ എന്തുകൊണ്ട് സഭയ്ക്ക് കഴിയാതെ പോകുന്നു? ഇതാണ് അത് സഭയുടെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അത് നിർവചിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ എനിക്ക് ഒരു സഭയുടെ ഒരു അൽമായ സംഘടനയുടെ നേതാവ് എന്ന നിലക്ക്, സഭയിലെ അൽമായരുടെ വിശ്വാസ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന വ്യക്തി എന്ന നിലക്ക് എനിക്കിവിടെ ക്ലിയർ ആയിട്ട് പറയാനുള്ളത്, സഭയുടെ ആരാധനാക്രമം രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പം യോഗയിൽ സ്വാമി പറഞ്ഞതുപോലെ ഓരോ ആസനങ്ങളും ഓരോ രീതികളും ഉള്ളതുപോലെ തന്നെ
സഭയുടെ ഓരോ പ്രാർത്ഥനകളിലും സഭയുടെ ആരാധനാക്രമം കൈകാര്യം ചെയ്യുമ്പോഴും അതിന് അതിന്റേതായ രീതികൾ സഭാ പണ്ഡിതന്മാർ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ശ്രീ ബിനു മാത്യുദായ നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പറഞ്ഞു പോകാം. അതായത് എവിടെയാണ് സഭ ഭയപ്പെടുന്നത്, സഭയ്ക്ക് ഭയപ്പാട്? കാരണം ഇതാ വലിയ വിഭാഗം, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരാധനക്രമങ്ങളിലാണ് മാറ്റം വന്നത്. അവിടെ ചെണ്ട അല്ലെങ്കിൽ അവിടെ നിലവിളക്ക് കൊളുത്തുന്നു, അവിടെ കൊടിവരം വെക്കുന്നു. പക്ഷെ അതിനെയൊന്നും നമുക്ക് യോഗയുമായി ചേർത്ത് വെക്കേണ്ടതില്ല. യോഗയുമായി, യോഗ നിങ്ങളുടെ ആരാധനാക്രമങ്ങൾക്ക് എന്ത് പ്രതിബന്ധം ഉണ്ടാക്കുന്നു, അതിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നുണ്ടോ സഭയ്ക്ക്? യോഗയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങള് ഈ യോഗയുമായി മാത്രം വെക്കാതെ യോഗ സഭയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമാകാൻ പാടില്ലാത്തതാണ്. അതിന്റെ കാരണം പറയാം. സഭയുടെ ആരാധനാക്രമം രൂപപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനക്രമവും ആരാധനകളും രൂപപ്പെട്ടിരിക്കുന്നത് സഭാപണ്ഡിതന്മാരുടെ പഠനങ്ങളിൽ നിന്നും ദൈവശാസ്ത്ര വീക്ഷണത്തിൽ നിന്നുമാണ്. അവിടെ മറ്റ് സമുദായങ്ങളോ മറ്റ് വ്യക്തികളോ മറ്റ് തരത്തിലുള്ള സാംസ്കാരികമായ രീതികളോ ആരാധനാക്രമത്തെ ബാധിക്കരുത് എന്ന് കൃത്യമായി സഭയ്ക്ക് പഠനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ആരാധനാക്രമത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ സഭയ്ക്ക് ഈ ഇത്രയും കാലം വളരെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നൂറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിക്കുന്ന, ഇവിടെ സഭയുടെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന, സഭയുടെ വിശ്വാസികൾ ജീവിക്കുന്ന ഇവിടെ ആർക്കും സഭയ്ക്കാരെയും ഭയമൊന്നുമില്ല. ഇതൊക്കെ പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. സഭയുടെ വിശ്വാസികൾ ഇവിടെ പ്രവർത്തിക്കുന്നവർ, ഇവിടെ ജനിച്ചു വളർന്നവർ, ഇവിടെ തോമസ് ലീഹായുടെ പാരമ്പര്യത്തിന്, വിശുദ്ധ സ്നേഹന്മാരുടെ പാരമ്പര്യത്തിന്, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന് ഒക്കെ അംഗീകരിക്കുന്നു. അതായത് ഇങ്ങനെ സഭയ്ക്ക് ഒരുപക്ഷെ സഭയുടെ കാഴ്ചപ്പാടുകൾ അപ്പുറത്തേക്ക് പോയ ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട് സഭയ്ക്ക്. തീർച്ചയായിട്ടും സഭയ്ക്കുള്ളിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ, സഭയ്ക്കുള്ളിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അതിന് താങ്കൾക്ക് ഒരു പൂർണ്ണത കൽപ്പിക്കാൻ കഴിയുന്നില്ല? ചില കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ചത്, ചില കാര്യങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞത് വ്യക്തമാക്കാമെങ്കിൽ. എന്തോ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങ് ക്ലിയർ ചെയ്ത് വ്യക്തമായി പറയാമെങ്കിൽ. ഞാനത് പറയാം, സഭയ്ക്കുള്ളില് സഭയുടെ ആരാധനാക്രമത്തിൽ നിന്ന് നിയതമായ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾ ചില വൈദികരുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെയാണ് സഭയുടെ പൊതുധാരയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചോദിച്ച ശ്രീ ബിനു മാത്യു, അതായത് ഈ യോഗയുമായി ചേർന്ന് ചില ആരാധന എന്ന് താങ്കൾ പറയുന്നത് എന്താണത്, എന്ത് സങ്കല്പം, എന്താണ് കൃത്യമായി പറഞ്ഞാൽ? സഭയിലെ ഹൈന്ദവ പൂജാ രീതികളില്, ക്ഷേത്ര പൂജാ രീതിയില് വിശുദ്ധ കുർബാന അർപ്പണത്തിന് എറണാകുളം അക്കമാലി അതിരുപതിയിലെയും എറണാകുളത്തിന് പുറത്തുമുള്ള ചില രൂപതകളിലെ ചില വൈദികർ ശ്രമിച്ചിരുന്നു, അവർ നടത്തുകയും ചെയ്തു. അതും യോഗയുമായി ബന്ധം, അതും യോഗയും ഹൈന്ദവ പൂജാ രീതികളുമായി ബന്ധപ്പെട്ടാണ്. സഭ തീർത്ഥാടകയായ സഭയാണ്, സഭ അൽത്താര അഭിമുഖമായി ചില നിയതമായ ശൈലിയിൽ ആരാധനാക്രമം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥമാണ് സഭയുടെ ആരാധനാക്രമം പ്രകാരം. അതിനെ ഹൈന്ദവ പൂജാ രീതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, കാരണം സഭ ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന വൈദികൻ അൽത്താരയിൽ നിന്നുകൊണ്ടാണ് കാസയും പീലാസായും എടുക്കുക. ഇവിടെ നടക്കുന്നത് എന്താണ്, ഇവിടെ ചില രീതികൾ വന്നപ്പോൾ അവര് നിലത്ത് ചമ്രം പടഞ്ഞിരുന്നു കൊണ്ട് ക്ഷേത്രങ്ങളിലെ പൂജ പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓണക്കുർബാന ചൊല്ലി, ഓണത്തിന് പ്രത്യേകമായി ഓണക്കുർബാന ഇടുന്ന രീതിയില് തിരുവസ്ത്രം കണ്ട മേലില് ചില പ്രത്യേക തരത്തിലുള്ള ഷാളുകളൊക്കെ പുതച്ചുകൊണ്ട് സഭയിൽ അങ്ങനെ ചില കീഴ്വഴക്കങ്ങൾക്ക് ശ്രമിച്ചു. അപ്പൊ അങ്ങനെ പല ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് സീറോ മലബാർ സഭയുടെ ചില പള്ളികളിലും. അതിനാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇതിനൊക്കെ ബാഹ്യമായി ഇടപെടൽ എന്നത് രാഷ്ട്രീയമായ ഇടപെടൽ, നിങ്ങൾ പറയുന്നത് പോലെ ഹിന്ദുത്വ സംഘടനകൾ ഇതിനെ നിങ്ങളെ അങ്ങനെ അതിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി എന്നൊക്കെയുള്ള ഒരു പക്ഷെ ഒരു ദ്വയാർത്ഥമുണ്ടല്ലോ. അത് ദ്വയാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന കണ്ട പുറത്തു വന്നിരിക്കുന്ന കുറിപ്പ് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ യാത്രയിലായിരുന്നു, പല തിരക്കുകളായിരുന്നു. വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, വർഗീയവൽക്കരിക്കപ്പെടുന്നു സംഘപരിവാർ അജണ്ട ആ രീതി സംഘപരിവാർ. അത് കൃത്യമായിട്ട് ഞാൻ എനിക്കിത് അത് കൃത്യമായിട്ട് നിർവചിക്കേണ്ടത് സഭയുടെ നേതൃത്വമാണ്, അവരത് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില രീതികൾ സഭയുടെ പൊതുധാരയ്ക്ക് പുറമേയുള്ള ചില, അതായത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ഇതിന്റെ പ്രയോഗ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ഇനി ഇത് ക്രിസ്തീയ ശൈലിയുമായി ഇനി യോജിച്ചു പോകില്ല എന്ന കർശന നിലപാട് എടുത്തു കഴിഞ്ഞു. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും സഭയുടെ ആരാധനാക്രമത്തെ രീതികളുണ്ടല്ലോ പ്രതീക്ഷ. അല്ല, ഞാൻ പറഞ്ഞ യോഗയുടെ പ്രയോഗ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും അതിനെ സഭ ഇനി അംഗീകരിക്കില്ല. യോഗ എന്ന് പറയുന്നത് സഭ അംഗീകരിക്കുന്നത്
സഭ അംഗീകരിക്കുന്നത് ആരാധനയുടെ രൂപമായി സഭ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മടങ്ങി തസി ബാലേന്ദ്രൻ, അതാണ് കാര്യം. അതായത് കാര്യങ്ങൾ താങ്കൾ ആ സഭയുടെ ഭക്താവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ സഭയുടെ ആ അതുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നുള്ളതിൽ അവരുടെ അവരെ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളുടെ ആ ഉള്ളിൽ നിന്ന് താങ്കൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് യോഗയും ഈ ആരാധനാക്രമവുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നത് തന്നെ ഇതിന്റെ ദർശനത്തിന് യോജിച്ചതുമല്ല. ഒരിക്കലും യോഗ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടാണ് യോഗയുടെ പ്രവർത്തനം നടക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 100% തെറ്റാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ രീതിക്കനുസരിച്ചും ശരിയല്ല. യോഗയെ സംബന്ധിച്ച് അത് മതനിരപേക്ഷമാണ്. ഏതെങ്കിലും മതത്തിൻ്റെ അകത്ത് നിൽക്കുന്നതല്ല യോഗ. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളതാണ്. അത് ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പിന്നെ ജനങ്ങളാണെങ്കിലും അത് കറുപ്പോ വെളുപ്പോ നോക്കിയിട്ടില്ല, ലിംഗവ്യത്യാസം നോക്കിയിട്ടില്ല, ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് യോഗ. തീർച്ചയായിട്ടും ഇനി അതിന് ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റായി ചിത്രീകരിക്കുകയാണെങ്കിൽ ആ ചിത്രീകരണം എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളതല്ലാതെ യോഗയെ എതിർക്കുന്നത് ശരിയല്ല. അത് ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന യോഗി ആയതുകൊണ്ട് തന്നെ ഈ അവര് അതിനെ എതിർക്കുന്നത് തെറ്റാണ്. അതിപ്പോ വേറെ ഒന്നുകൂടെ ഞാൻ വേറെ ഒന്നുകൂടെ പറയാം. കേരളത്തെ സംബന്ധിച്ച് ഈ യോഗ ഇപ്പൊ ഒരു സ്പോർട്സ് ഐറ്റമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ മാറ്റമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉത്തരവാദി മുഴുവൻ ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ പാർട്ടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ശ്രീ നാരായണൻ നമ്പൂതിരി, ഞാൻ അങ്ങയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം ഇതിന് ഒരു വൈരുദ്ധ്യാത്മകമായ രീതിയിലേക്ക് സംശയങ്ങൾക്കിട നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ശ്രീ നാരായണൻ നമ്പൂതിരി. അതായത് ഇതിൽ അന്ധമായ ചില ഘടകങ്ങളെ നിങ്ങളത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മോദി അതിൻ്റെ അംബാസഡറായി മാറിയിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിന് കൃത്യമായ അജണ്ടയുണ്ട്, സതുദ്ദേശത്തോടുകൂടിയുള്ള സമീപനമെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല. അതിന് നിദാനമാകുന്ന തരത്തിൽ മറ്റനവധി ഉദാഹരണങ്ങളുണ്ടല്ലോ, ദേശീയതയുമായി ചേർത്ത് വെച്ച് നിങ്ങൾ നടത്തിയ ചെയ്തികൾ. അപ്പോൾ ഇതിനെയും നിങ്ങൾ കാണുന്ന ഈ സദുദ്ദേശത്തെയും സംശയത്തോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടി വരും. ശ്രീ നാരായണ നമ്പൂതിരി, ഫലപ്രദമായി നിങ്ങൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വശത്തെ കൊണ്ടുപോയി ശാസ്ത്രീയതയുമായി ചേർത്ത് വയ്ക്കുകയും അതിനെ നിർബന്ധിതമായ തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണപരമായ വംശം ഒരു വശം രാഷ്ട്രീയമായി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഈ ദേശീയത എന്ന് പറയുന്ന അത്ര കടുത്ത അനീതി വല്ലതും ആണോ, തെറ്റു വല്ലതും ആണോ? ദേശീയത എന്ന് പറയുന്നത്, ദേശീയ ബോധം എന്ന് പറയുന്ന ഓരോ രാജ്യക്കാരനും അതാത് രാജ്യത്തിന്റെ ദേശീയ ബോധം ഉൾക്കൊണ്ടു വരണ്ടേ? ആ ദേശീയത ശ്രീ നാരായണ നമ്പൂതിരി, സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം മുതൽ ദേശീയതയുണ്ട്, ദേശീയതയുണ്ട്. പക്ഷേ ഈ ദേശീയതയ്ക്ക് പുതിയ അടിച്ചേൽപ്പിക്കൽ വന്നത് എന്ന് മുതൽ നിർബന്ധിത ദേശീയത പഠിപ്പിക്കാൻ തുടങ്ങിയത്. ദേശീയത, നിങ്ങളെ പോലുള്ള ആളുകൾ ഈ ദേശീയതക്കെതിരായി പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും പരിപാടികൾ ആരംഭിച്ചപ്പോൾ തൊട്ടാണ് ദേശീയത ശക്തമായി ഊന്നി പറയേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ടായത്. അത്തരം ഒരു വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, അതുകൊണ്ട് ശ്രീമാൻ ബിനു സൂചിപ്പിച്ചല്ലോ ആരാധനാക്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് ആരാധനാക്രമം? RSS-കാരാണോ BJP-ക്കാരാണോ? സിറോ മലബാർ സഭയിലെ പുരോഹിതന്മാർ വിഷു കുർബാന നടത്തിയത് ഓണക്കുർബാന നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊന്നും RSS-കാരോ BJP-ക്കാരോ പറഞ്ഞിട്ടില്ലല്ലോ. അത് ആ സഭയിലുണ്ടായ പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ അത്തരം വാദങ്ങളുടെ ഭാഗമായി ചില ആളുകൾ ചെയ്തു. അതിനെയാണ് സിറോ മലബാർ സഭ എതിർത്തതെന്നാണല്ലോ അൽമായ സഭയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ആ അത്തരമൊരു എതിർപ്പുണ്ടായതിന്റെ കാരണം BJP ആണ് എന്ന് പറഞ്ഞാൽ, പുരോഹിതന്മാർ ക്ഷേത്രത്തിലെ പുരോഹിതൻ പൂജ കഴിക്കുന്ന പോലെ കുർബാന കഴിച്ചതിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം വിവാദമാക്കുന്നത് മദ്രസകളിലടക്കം നിർബന്ധിത യോഗയും അല്ലെങ്കിൽ നിർബന്ധിതമായ ശ്ലോകങ്ങളും ചൊല്ലിയ ചരിത്രമൊക്കെ ഉണ്ടല്ലോ UP-യില്. അപ്പോൾ അതിലേക്കൊക്കെ കടന്നാണ് കടക്കുമ്പോഴാണ് യോഗ. അത് തന്നെ പറഞ്ഞേ, യോഗ നിർബന്ധമാക്കിയിട്ടില്ല ആരും. എല്ലാവരും ചെല്ല ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യോഗ ചെയ്യാത്ത ആളുകളുണ്ട്, യോഗ പരിശീലിക്കാത്ത ആളുണ്ട്. ഞാൻ യോഗ ചെയ്യുന്ന ആളല്ല, ഞാൻ യോഗ പരിശീലിച്ച ആളല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും യോഗ ചെയ്യണമെന്നൊക്കെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. യോഗ ഒരു ആരോഗ്യകരമായ മാനസികമായ ശാരീരികമായ ബുദ്ധിപരമായ ഏകീകരണത്തിന് ഏകാഗ്രതയ്ക്ക് ഗുണകരമാണ്. അതുകൊണ്ടത് ഒരു ഭാരതീയമായ
ഒരു 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 ആരോഗ്യ പദ്ധതിയാണ്, ജീവിത പദ്ധതിയാണ്. അതിന് പ്രചാരണം നൽകി എന്നുള്ളതിനപ്പുറം അത് കൂടുതൽ ആളുകൾ ചെയ്താൽ രോഗമില്ലാത്ത ഒരു ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഒരിടത്തും അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഈ ഈ നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ യോഗ ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കി എന്തിനും ഏതിനും നരേന്ദ്രമോദിയെയും ബി ജെ പിയും കുറ്റം പറയുന്ന കോർണർ ചെയ്യാനുള്ള ഒരു പരിശ്രമം എന്തിലൂടെയും ഏത് പ്രചരണത്തിലൂടെയും ഏത് പ്രമേയത്തിലൂടെയും അത് ബി ജെ പിയിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും വഴിതിരിച്ചു വിടാനുള്ള ഈ ചാലി കീറി വിടാനുള്ള ഈ പരിശ്രമമാണ്. അതിന് ഉപോൽബലകമായ നിരവധി ഉദാഹരണങ്ങൾ വരുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങളുടെ ഈ നിങ്ങൾ പറയുന്ന ഈ ധാർമ്മികതയൊക്കെ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അതിന് ഉദാഹരണങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ യോഗയുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ചേർക്കേണ്ടതില്ല. ഭൂരിപക്ഷം എംപിമാരും ഭൂരിപക്ഷം എംപിമാരും യോഗയ്ക്ക് അല്ലല്ല യോഗയ്ക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള നിർവചനത്തിൽ നിർവചനത്തെ സംശയത്തോടെ നോക്കേണ്ടി വരും. അതിനൊരു വർഗീയ നിങ്ങൾ നൽകിയിട്ടുണ്ട് ശ്രീ നമ്പൂതിരി. നോക്കൂ പ്രജിഷേ, പ്രജിഷേ, യോഗ June 21 യോഗാ ദിനമായി ആചരിക്കുന്നതിന് മുമ്പ് പാലായിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈരാറ്റുപേട് വാഗമണ്ണിൽ കുരിശുമല എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലെ അന്തേവാസികൾ യോഗ പഠിക്കുന്നവരാണ്. കേരളത്തിലെ എത്രയോ കന്യാസ്ത്രീ മഠങ്ങളിൽ, എത്രയോ കോൺവെന്റുകളിൽ, എത്രയോ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യോഗ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും June 21 യോഗ അന്താരാഷ്ട്ര ദിനമായി യോഗ അഖിലേ അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നതിനും നാളുകൾക്ക് മുമ്പ് അതൊക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ച പക്ഷേ തിരിച്ച് രാജ്യം കൊടുക്കുന്നത് തിരിച്ച് രാജ്യം നൽകുന്നത് എന്തേ എന്ന ഭയപ്പാട് അവർക്ക് മുന്നിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാഹചര്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ വ്യതിചലിച്ച് ചിന്തിക്കേണ്ടി വരും. ഞാൻ മടങ്ങിയത് ശ്രീ സന്ധ്യവാനന്ദഗിരി. ഞാൻ അതിന് ആദ്യമേ പറഞ്ഞല്ലോ, സീറോ മലബാർ സഭയ്ക്ക് ജയരാജന്റെ യോഗ പഠിക്കാം. യെസ് അത് അത് ഞാൻ അല്ല അത് അല്ല അല്ല അതൊരു സെക്കൻഡ് ശ്രീ ബാലേന്ദ്ര, അതായത് ശ്രീ ബാലേന്ദ്ര, അതായത് ബഹുമാനിക്കുന്ന ഒരാളാണ് അറിയാമല്ലോ, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന, പക്ഷെ ഈ ഇങ്ങനെയുള്ള പ്രയോഗം ആവശ്യമാണോ? ഇങ്ങനെ നിന്നാലേ ഇപ്പൊ താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞ മതനിരപേക്ഷമായ യോഗ എന്ന് പറഞ്ഞതിനാണ് എന്താ മതനിരപേക്ഷം? ഭാരതീയമായ യോഗ എന്ന് പറഞ്ഞു, അതിനെന്താ മതനിരപേക്ഷത? മതനിരപേക്ഷത ശ്രീമാൻ ഓ രാജഗോപാൽ കഴിഞ്ഞ വർഷം ഫെഡറേഷൻ കപ്പ് നടത്തിയപ്പോ ഇരുന്നപ്പോ ഞാൻ സംസാരിച്ചാണ്, അദ്ദേഹം അതിനെ അനുകൂലിച്ച ആളാണ്. പിന്നെ ഓ രാജഗോപാലിനേക്കാൾ കൂടുതൽ ഇന്നലെ വന്ന ശ്രീമാൻ നമ്പൂതിരി ആരും മതനിരപേക്ഷമായ യോഗ ഒരു യോഗ നിങ്ങളെ പോലുള്ള ആളുകൾ സ്പോർട്സ് കൗൺസിൽ നന്നായിട്ട് അറിയാം. സ്പോർട്സ് കൗൺസിലിന്റെ ഗ്രാന്റ് വാങ്ങാൻ വേണ്ടി അങ്ങനെ പോലുള്ള ആളുകൾ പറയുന്ന ശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന രീതി ഉണ്ടല്ലോ, റിട്ടയർ ചെയ്തതിനു ശേഷം ഇങ്ങനെ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. നിങ്ങളത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വർഷക്കാലവും എനിക്ക് പറയുന്നത് താങ്കളെ പോലെയുള്ള ഒരാളിന് യോജിച്ചതല്ല എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. തിരിച്ചെനിക്ക് പറയാൻ അറിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാൻ മതനിരപേക്ഷത എന്തുകൊണ്ട് ഒരു പക്ഷേ ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. രാജഗോപാൽ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം കൂടി നമുക്കത് വിടാം. ഞാൻ അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട് നിങ്ങൾ കാല് തെറ്റി നിങ്ങളെ വളരെ ഞാൻ ഇന്നും ഇന്നലെ ഉണ്ടായാലല്ലോ, ഞാൻ ഈ സ്പോർട്സ് ഫീൽഡിൽ വന്ന ആളല്ലേ, ഞാൻ സ്പോർട്സുകാരനല്ലേ സ്നേഹിത. ഞാൻ ആദ്യം കേട്ടപ്പോ ഉണ്ടായിരുന്നു. യെസ് ഞാൻ നല്ലതല്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്താൻ സന്ധ്യവാനന്ദഗിരി ഒറ്റ കാര്യം സ്വീകരിക്കുന്നു. ഒറ്റ കാര്യം അതായത് അദ്ദേഹം ഒരുപക്ഷെ ഹാസ്യരൂപയുടെ ധർമ്മകലത്തിൽ പറഞ്ഞതാണെങ്കിൽ ഇനി ഓം മാക്സ് ആയ നമഹ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഏത് രീതി ഒരു ഉപാസന താങ്കൾ സൂചിപ്പിക്കുന്ന താങ്കൾ കാണുന്ന ഉപാസനാ മൂർത്തി അവിടെ മറ്റൊരു ഘടകങ്ങളുമായി യോജിപ്പിച്ചാൽ പൂർണ്ണത വരില്ലേ ശ്രീ സന്ദീപാനന്ദഗിരി? പൂർണ്ണത വരില്ലേ, കൈവരില്ലേ? അല്ല, ഈ നോക്കൂ, നമ്മൾ ഈ യോഗയിൽ എല്ലാം നോക്കൂ, എല്ലാ ആസനങ്ങൾക്കും പേരുകളുണ്ടല്ലോ. ഇപ്പൊ വൃക്ഷാസനം
എന്ന പല ആസനങ്ങളാ, വൃക്ഷാസനം, മത്സ്യാസനം, മയൂരാസനം, കുക്കുടാസനം, ഇങ്ങനെ പറഞ്ഞ് പ്രകൃതിയിലെ ജീവജാലങ്ങളെയാണ് യോഗാസനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വൃക്ഷാസനം, ഞാൻ വൃക്ഷാസനം ചെയ്യുമ്പം ഞാൻ വൃക്ഷമായി മാറണം, ഞാൻ വൃക്ഷത്തിൻ്റെ അവസ്ഥയാവുക. ഇങ്ങനെ പ്രപഞ്ചവുമായി യുജിര് എന്ന് പറഞ്ഞാൽ സമാധവും മേളനം എന്നാണ്. യോഗ എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്. ഞാൻ വൃക്ഷവുമായി ചേരുക, ഞാൻ മത്സ്യവുമായി ചേരുക, ഞാൻ ശലഭവുമായി ചേരുക, ഇങ്ങനെ പ്രപഞ്ചവും ഞാനും തമ്മിൽ വേറിടാത്ത ഒന്നിലേക്ക് എന്നെ എത്തിക്കലാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ യോഗിക്ക് നമുക്ക് ജയരാജൻ യോഗ എന്നോ മോദി യോഗ എന്നോ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ മോദി യോഗ എന്ന് പറയണം. കാരണം ഈ ഈ ഈ പറഞ്ഞ യോഗ ഇവര് ഇതിനെ ശരിക്കും കച്ചവടം, അതായത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയാം അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഭാരതീയ വിചാരകേന്ദ്രം സംയോഗി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയിട്ടുള്ളവരാ കേരളം മുഴുവൻ. സംസ്കൃതം, യോഗ, ഗീത, ഇത് മൂന്നിനെയും സമർത്ഥമായി രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. താങ്കളും ഗീതാജ്ഞാനയജ്ഞം നടത്തുന്ന ആളാണ്. അതെ, താങ്കളും ഗീതാജ്ഞാനയജ്ഞം നടത്തുന്ന ആളാണ്. വസ്തുത താങ്കൾ ഗീതാജ്ഞാനയജ്ഞം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് അല്ല നമ്മൾ പറഞ്ഞത്, താങ്കൾ താങ്കൾ നടത്തിക്കൊണ്ട് മറ്റൊരാളെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഗീതയ്ക്ക് പ്രചരണം നടത്തുന്ന ആളാണ്. ഗീത പ്രചരണം മൈലേജിന് വേണ്ടിയിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, താങ്കൾ കോട്ടയത്തും ഉണ്ടായിരുന്നു, താങ്കൾ കോട്ടയത്തും ഉണ്ടായിരുന്നു, കോട്ടയം തമ്മിൽ അറിയാവുന്നവരാണ്. കോട്ടയം മുതൽ ഈ സകലമാന ദുനിയാവിലും നമ്മൾ ഗീതാജ്ഞാന യജ്ഞം നടത്തിയത് ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയല്ല. താങ്കളുടെ സ്വന്തം മൈലേജിന് വേണ്ടിയാവാം, താങ്കളുടെ സ്വന്തം മൈലേജിന് വേണ്ടിയാവാം. അല്ല 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 അല്ല, അത് ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും പറയട്ടെ അങ്ങനെയാണെന്ന്. യെസ്, എന്തായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് അവസാനമായി സമയം കുറവുണ്ട്. പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളുമായി ചേർത്ത് വെച്ച് മാത്രമേ അല്ലെങ്കിൽ ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇതിൽ നിന്നും വ്യതിരിക്തമായ ശൈലിയിലേക്ക് ഒരു പരിണാമം കൊണ്ടുവന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് രീതിയിലേക്ക് കൊണ്ട് മതേതരത്വം, ഞാൻ ചോദിച്ചാൽ മതേതരം അതിനെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു ചേർത്ത് വെക്കാൻ? അല്ല, ഇതൊക്കെ മതേതരമാണ് കേട്ടോ. ഈ ഘടകങ്ങൾ എതിർത്താലും ചെറുത്താലും മതനിരപേക്ഷ യോഗ എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം ഇന്നിപ്പോ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, അത് മതനിരപേക്ഷ യോഗ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ദ ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ ഇവരുടെ പ്രവർത്തനത്തെ നമ്മൾ അങ്ങേയറ്റം എന്താ പറയാ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ഒരു പൊളിറ്റിക്കൽ ഇതിൽ നിന്ന് യോഗയെയും ഗീതയെയും സംസ്കൃതത്തെയും ഒക്കെ വീണ്ടെടുക്കേണ്ടത് കാലത്തിന്റെയും കൂടെ അനിവാര്യമായ ഒന്നാണ്. അവസാനമായി എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇനിയിപ്പോ എന്തെല്ലാം ആക്ഷേപം ആരെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ശ്രീബിനു സമയം കുറവുണ്ട്. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ. ബിനു ബിനുവിലേക്ക് എത്താൻ കഴിയില്ല. എന്തായാലും ശ്രീ ബാലേന്ദ്ര, സഭ ഇക്കാര്യത്തിൽ ഒരു ചിന്തിക്കണം കാര്യങ്ങൾ എന്നതിലേക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക അവരുദ്ദേശിക്കുന്ന രീതി എനിക്കറിയില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. യോഗയെ സംബന്ധിച്ച് കേരളത്തിൽ യോഗ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് അംഗീകരിച്ച സംഘടനയാണ്. അവരെ സംബന്ധിച്ച് ഞങ്ങളാണ് കേരളത്തിൽ തീർച്ചയായിട്ടും യോഗയെ സംബന്ധിച്ച് മതനിരപേക്ഷ യോഗയായിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തുകയും അതിന്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും പ്രയാസവും തീർച്ചയായിട്ടും ഈ സീറോ മലബാർ സഭ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച്. വളരെ നന്ദി. എന്തായാലും യോഗയ്ക്കെതിരെ സീറോ മലബാർ സഭ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. വിവിധ വശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ശ്രീ സഭയിൽ നിന്നും ശ്രീ ബിനു മാത്യു നമ്മോടൊപ്പം സഭ വക്താവായി ചേരുകയും ചെയ്തു. മറ്റ് അതിഥികൾക്കെല്ലാം തന്നെ നന്ദി അറിയിക്കുന്നു.